الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا لم يجده شيئا ووجد الله عنده فوفاه حسابا والله سريع الحساب. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കും. മിത്തും സ്യൂഡോ സയൻസും അഥവാ മിത്തും കപടശാസ്ത്രവുമൊക്കെ പുതിയ ഇന്ത്യയിൽ കരിക്കുലത്തിൽ പഠന വിഷയങ്ങളായി വരികയും അത്തരം മിത്തുകളിൽ കപടശാസ്ത്ര വിഷയങ്ങളിൽ സർവകലാശാലകളിൽ പി എച്ച് ഡി നേടാൻ അവസരമുണ്ടാവുകയൊക്കെ ചെയ്തൊരു പുതിയ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാദങ്ങളും സംവാദങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ശാസ്ത്രവും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം ഏത് അടിസ്ഥാനത്തിലാണ് വിശ്വാസികളായ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ തന്നെ ഭാഗമായി നാം ഉരുത്തിരിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഖുർആനിക വചനങ്ങളുടെ കേവല അർത്ഥ വിശദീകരണങ്ങൾക്കപ്പുറത്ത് നാം ജീവിക്കുന്ന ഒരു സാമൂഹ്യക്രമത്തിനകത്ത് ഉണ്ടായി വരുന്ന വിവാദങ്ങളിൽ വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെക്കുന്ന പ്രതലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എങ്ങനെ വിഷയങ്ങളെ നോക്കിക്കാണണമെന്നും അതിൽ നമ്മുടെ വിശ്വാസപരമായ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുമൊക്കെ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾക്ക് മണ്ണിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുകയുള്ളൂ. മറുഭാഗത്ത് നമ്മുടെ കുടുംബത്തിൽ വളരുന്ന മക്കളെ ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാടിലൂടെ വളർത്തിയെടുക്കണമെങ്കിൽ ഈ അടിസ്ഥാനപരമായ ശരിയായ അറിവുകളെ അവർക്ക് നൽകാൻ പുതിയ കാലത്ത് മാതാപിതാക്കൾ കരുത്തുള്ളവരായി തീരണം. ഇല്ലെങ്കിൽ പാഠശാലകളിൽ പഠിക്കുന്ന അറിവ് അവരെ ഇസ്ലാമിൽ നിന്ന് അകറ്റുമെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടതുപോലെ ഉണ്ണികൃഷ്ണനെ അണിയിച്ചൊരുക്കുന്ന വല്യമ്മമാർ
ഈ സമുദായത്തിനകത്ത് ഇനിയും പിറക്കും. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാതെ പോകുമ്പോൾ നാട് ഓടിക്കൊണ്ടിരിക്കെ നടുവിൽ കിടന്ന ആട്ടങ്ങളെല്ലാം തങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ഒരു സമുദായം മനസ്സിലാക്കുന്നത് അവർ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അവർ നോമ്പെടുക്കാത്തത് കൊണ്ടുമല്ല. സുബഹ് നമസ്കാര ശേഷമോ മഗ്രിബിന് ശേഷമോ ഖുർആൻ ഓതാതെ പോയത് കൊണ്ടുമല്ല, ശരിയായ തിരിച്ചറിവ് സമുദായത്തിന് ഇല്ലാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ചില അറിവുകൾ അടിസ്ഥാനപരമായി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പുതിയ കാലത്ത് വിശ്വാസി സമൂഹം നിർബന്ധിതമായിരിക്കുന്നു. ശാസ്ത്രവും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ഇരിപ്പ് വശവുമായി ബന്ധപ്പെട്ട് ഏതാനും വസ്തുതകളെ മുമ്പിൽ വെക്കാനാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. വിഷയങ്ങൾ യഥാവിധി അവതരിപ്പിക്കാൻ എന്നെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സയൻസിനെ കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട മേഖലയിലെ അഗ്രഗണ്യന്മാരായ വലിയ വലിയ ആളുകൾ തന്നെ പറയുന്ന ഒരു വസ്തുത, സയൻസിൽ ആത്യന്തികമായി ഒന്നും ശരിയാവുകയില്ല എന്നതാണ്. ആത്യന്തികമായി ഒരു ശരിയും അതിലില്ല. ഇന്നത്തെ ശരി നാളെ തെറ്റായും പുതിയ ശരികൾ നാളെ പുതിയതായും കണ്ടെത്തുന്ന ഒരു രീതിയാണ് അതിൻ്റേത് എന്നാണ് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ കേൾക്കാം. സയൻസിലെ നിലവിലുള്ള ഒരു തിയറിയും അന്തിമമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അടുത്ത ഒരു ഒബ്സർവേഷൻ അഥവാ അടുത്ത ഒരു നിരീക്ഷണം, ഒരു കണ്ടെത്തൽ നിലവിലുള്ള തിയറിയെ മാറ്റിമറിക്കാനുള്ള സാധ്യത എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. ഇന്ന് ശരിയായ ഒരു കാര്യം ആ വിഷയത്തിൽ തുടർന്നുള്ള പുതിയ വഴികൾ തുറന്നുള്ള പഠനത്തിലൂടെ തെറ്റാണെന്നും പുതിയ ശരി ഇന്നതാണെന്നും സംവിധാനിക്കപ്പെടുന്ന ഒരു ക്രമം ശാസ്ത്രത്തിനുണ്ട് എന്നതുകൊണ്ടാണ് സയൻസ് ആത്യന്തികമായ ശരിയല്ല എന്ന് ശാസ്ത്രകാരന്മാർ തന്നെ തുറന്ന് പറഞ്ഞു വെക്കുന്നത്. ഈ പ്രസ്താവന നമുക്ക് വലിയ ബലം നൽകുന്ന ഒന്നാണ്. ശാസ്ത്രമാണ് ശരി, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ തെളിഞ്ഞു വന്നതേ ശരിയാവുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റണം, അങ്ങനെയല്ല. സയൻസിനെ കുറിച്ച് സയൻസിന്റെ വക്താക്കൾ വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് തുടർ പ്രവർത്തനത്തിലൂടെ, അതിൻ്റെ പ്രയാണത്തിലൂടെ പുതിയ പുതിയ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും മനനങ്ങളും പുതിയ തിയറികൾ ഉണ്ടാക്കലും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചലനാത്മകമായ പ്രക്രിയയാണ്, ഒരു മൂവ്മെന്റാണ്. അതിൽ ഇന്ന് ശരി നാളെ തെറ്റായിട്ട് മാറാം, പുതിയ ശരികൾ കണ്ടെത്തുകയും ചെയ്യാം. കാരണം സയൻസ് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ നടത്തുന്ന പഠനത്തിന്റെ റിസൾട്ടുകളാണ്. ആ വസ്തുക്കൾ നേരത്തെ ഇവിടെ ഉണ്ട്, അതിനെ സംവിധാനിച്ച ഒരു തമ്പുരാനുണ്ട്. ഇവിടെ ഈ ഭൂമുഖത്ത് സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ കണ്ടു കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം സംവിധാനിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു പ്രപഞ്ചനാഥൻ മനുഷ്യ ബുദ്ധി ഉപയോഗിച്ച് അവൻ പഠിക്കുകയാണ്. ആ പഠനത്തിൽ എത്തുന്ന ഒരു വസ്തുത അവന് ശരിയായി തോന്നും. പഠനം അതിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിൻ്റെ പുതിയ വഴികളിലേക്ക് തേടുമ്പോൾ, ടീച്ചിങ് മെത്തഡോളജിയുടെ പഠന ബോധന സംവിധാനത്തിൻ്റെ പുതിയ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ കണ്ടെത്തിയ ശരിയേക്കാൾ കൃത്യതയുള്ള ശരി അപ്പുറത്ത് വേറെ കണ്ടെത്തുമ്പോൾ ഈ ശരിയല്ല ശരി, ഇപ്പോൾ ഇതാണ് ശരി എന്നിടത്തേക്ക് ശാസ്ത്രകാരന്മാരെത്തും. ഇതാണ് സയൻസിന്റെ ശരിയായ സ്വഭാവം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് ഈ പ്രകൃതിയിലെ 95 മൂലകങ്ങൾ ചേർന്നാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് എന്ന് സയൻസ് പറയുന്നു. ചില മൂലകങ്ങളുടെ ആധിക്യം ഒരുപാട് പദാർത്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നും പറയുന്നു. അത് ഈ പദാർത്ഥങ്ങളെ കുറിച്ച് മനുഷ്യൻ പഠിച്ചപ്പോൾ കണ്ടെത്തിയ വസ്തുതയാണ്. ജലം ഒരു ഉദാഹരണം. ഭൂമുഖത്ത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ മുതലേ മനുഷ്യൻ ജലം ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യവാസത്തിന് മുമ്പേ ഈ ഭൂമി ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. മനുഷ്യനൊഴികെ എല്ലാം ഇവിടെ ഉണ്ട്. ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ ഇങ്ങനെ സംവിധാനിച്ചതിന് കുറെ കാലങ്ങൾക്കിപ്പുറത്താണ് മനുഷ്യവാസം തുടങ്ങുന്നത്. ഭൂമിയിൽ മനുഷ്യന്റെ അധിവാസം തുടങ്ങിയപ്പോൾ മനുഷ്യ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നായിരുന്നു വെള്ളം. അത് അന്നേ ഉണ്ട്. വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യൻ അവൻ്റെ വിദ്യാഭ്യാസപരമായ വൈജ്ഞാനികമായ വികാസത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു ഘട്ടത്തിൽ കണ്ടെത്തി രണ്ടു മാത്ര ഹൈഡ്രജനും ഒരു മാത്ര ഓക്സിജനും ചേർന്നാണ് വെള്ളം എന്ന സംഗതി ഉണ്ടാകുന്നത്. അതാണ് H2O എന്ന് പിന്നീട് നമ്മളെ കുട്ടികൾ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ഈ വെള്ളം നേരത്തെ ഉണ്ട്. അത് ഈ ഭൂമിയിൽ സംവിധാനിച്ചൊരു പ്രപഞ്ചനാഥനുണ്ട്.
ആ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, മുൻ വേദങ്ങൾ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ വെള്ളം ഇങ്ങനെ രണ്ട് ഹൈഡ്രജനും ഓക്സിജനും ഈ അനുപാതത്തിൽ ചേർന്നപ്പോൾ ഉണ്ടാകുന്നതാണ് എന്ന് പിന്നീട് മനുഷ്യൻ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തിയ അറിവ് ഒരു സയൻസാണ്, ശാസ്ത്രീയമായ അറിവാണ്. അത് ഈ പ്രപഞ്ചത്തിലുള്ള ഘടകങ്ങൾ ചേർന്നുകൊണ്ട് ഇന്ന ഇന്ന വസ്തുക്കൾ ഉണ്ടായി എന്ന അറിവിലേക്ക് മനുഷ്യൻ എത്തുന്നു എന്നേ ഉള്ളൂ. അതിനുമുമ്പേ വസ്തുവെ സംവിധാനിച്ചത് ഈ നാഥനാണ്. ഈ ഹൈഡ്രജൻ രണ്ടു മാത്രയും ഒരു മാത്ര ഓക്സിജൻ ചേർത്ത് വെള്ളം ഉണ്ടാക്കിയത് ആ തമ്പുരാൻ തന്നെയാണ്. അത് കണ്ടെത്താനുള്ള ബുദ്ധിയും നൽകിയത് പടച്ച തമ്പുരാനാണ്. ഇതാണ് വസ്തുത. ഒരു ജീവിവർഗത്തിൽ നിന്ന്, അതിൻ്റെ ഒരു മൂലകോശത്തിൽ നിന്ന് ആ ഒരു ജീവിയെ വേറെ സൃഷ്ടിക്കാം ലബോറട്ടറിയിലൂടെ, പ്രത്യേകമായ സംവിധാനത്തിലൂടെ എന്ന് മനസ്സിലാക്കി മനുഷ്യൻ ക്ലോണിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യർ പറഞ്ഞു ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കലാണ്. നേരത്തെ ഇവിടെ ഒരു ജീവിയുണ്ട്, ആ ജീവിയുടെ മൂലകോശം നിങ്ങളൊരു പുതിയ സംവിധാനത്തെ ഉണ്ടാക്കുന്നത് ആ ജീവിയുടെ ഫോട്ടോ കോപ്പി എടുക്കൽ മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ അടിസ്ഥാന മൂലകോശമായി ഉപയോഗിച്ച ഈ മൂലകോശം ഉണ്ടായിരുന്ന ജീവിയെ ഇവിടെ സൃഷ്ടിച്ച ഒരു തമ്പുരാനുണ്ട്. ഇത് കണ്ടെത്തി ഈ മൂലകോശത്തിന് ഒരു ജീവിയെ ഇങ്ങനെ സംവിധാനിക്കാം എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് വേണ്ട ബുദ്ധിയും നൽകിയതേ തമ്പുരാൻ തന്നെയാണ്. ഈ പരമയാഥാർത്ഥ്യം മറന്നുകൊണ്ട് ദൈവത്തെ തോൽപ്പിച്ചു എന്ന് ചില ആളുകൾ വലിയ വായിൽ പറഞ്ഞു കളഞ്ഞു. ഈ വിഡ്ഢിത്തം വരെയാണ് ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കണം. കടലിൽ ഊളിയിട്ട് നീന്തിക്കളിക്കുന്ന മത്സ്യം നോക്കിയിട്ട് മനുഷ്യൻ ചെറു വള്ളങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു, ചെറു തോണികൾ. അവിടെ നിന്നങ്ങോട്ട് അവൻ്റെ നിരീക്ഷണവും പ്രവർത്തനവുമായി കപ്പലുകളായി, മുങ്ങിക്കപ്പലുകളായി, ആഡംബര കപ്പലുകളായി വികസിച്ചു. ആകാശത്ത് പറക്കുന്ന പറവകളെ നോക്കി, അവയുടെ ആകാരം നോക്കി, അതിൻ്റെ രീതി നോക്കി, അതിൻ്റെ ചിറകിൻ്റെയും വാലിൻ്റെയും ചലനത്തെ നോക്കി നിരന്തരമായി പഠിച്ച മനുഷ്യൻ വിമാനമുണ്ടാക്കാൻ പഠിച്ചു. എല്ലാം ഈ പ്രകൃതിയിലുള്ള സംവിധാനങ്ങളെ നോക്കി പ്രപഞ്ചം നൽകിയ ബുദ്ധി നൽകിക്കൊണ്ട് ആ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കണ്ടെത്തുന്ന അറിവുകളാണ്. ഇതാണ് ശാസ്ത്രം, ഇത്രയേ ഉള്ളൂ ശാസ്ത്രം എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്നാൽ വിശുദ്ധ ഖുർആൻ ആവട്ടെ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. മതവും ധാർമ്മികതയും മനുഷ്യന്റെ ലബോറട്ടറിയിലെ നിരീക്ഷണ പരീക്ഷണക്കൊടുവിൽ കണ്ടെത്തുന്ന ഒന്നല്ല. റോട്ടിലൂടെ നടക്കുന്ന ഒരു പെൺകുട്ടിയെ കയറിപ്പിടിക്കാൻ പാടില്ല എന്ന ബോധം മനുഷ്യകുലത്തിൽ സൃഷ്ടിച്ചത് ശാസ്ത്രകാരന്മാരുടെ ലബോറട്ടറി പരീക്ഷണങ്ങളല്ല. അത് ശാസ്ത്രീയമായ വസ്തുതയുമല്ല. അത് വിശുദ്ധ വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ധാർമ്മികതയാണ്, വാല്യൂസ്, മോറൽ വാല്യൂസ്, മൂല്യങ്ങളാണ്. അതുകൊണ്ടാണ് റോട്ടിലൂടെ നടക്കുന്ന ഒരു പെണ്ണിനെ കയറി പിടിക്കുന്നിടത്ത് പ്രശ്നം വേറെയാകുന്നത്. അത് മനുഷ്യബുദ്ധി ഉൾക്കൊള്ളാത്ത യാഥാർത്ഥ്യമായി മാറുന്നത്. ആ ധാർമ്മികതയും ദർശനങ്ങളും അത് ഈ ശാസ്ത്ര നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്ന ഒന്നല്ല. അതിനപ്പുറത്ത് പ്രപഞ്ചത്തെ അകലം സംവിധാനിച്ച പ്രപഞ്ചനാഥൻ തന്റെ പ്രവാചകന്മാരിലൂടെ കാലാകാലങ്ങളായി മനുഷ്യർക്ക് നൽകിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക വചനങ്ങളിലൂടെ, വേദങ്ങളിലൂടെ ഭൂമുഖത്ത് സംവിധാനിക്കപ്പെട്ട ഒരു പുതിയ അറിവാണ്, ഒരു പുതിയ സിസ്റ്റമാണ്. അതുകൊണ്ട് വേദഗ്രന്ഥത്തിന്റെ മൂല്യങ്ങളെ ശാസ്ത്രത്തിന്റെ ഈ പരിമിതമായ അറിവെച്ചുകൊണ്ട് അളക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അല്പനാണ്. ഈ അല്പത്തരം തിരിച്ചറിയുന്നിടത്താണ് വിശ്വാസികൾ കരുത്തരായി തീരുന്നത്. വിശുദ്ധ ഖുർആൻ ചെയ്യുന്നതാവട്ടെ മനുഷ്യന്റെ മുമ്പിൽ ഈ രണ്ട് വശങ്ങളെയും സമർപ്പിക്കും. അഥവാ അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയിൽ അവൻ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥന്റെ കഴിവും ആ നാഥന്റെ കരുത്തും മനസ്സിലാക്കി കൊടുക്കാൻ ഇസ്ലാം ശ്രമിക്കും. അതുകൊണ്ട് പ്രകൃതിയിൽ കാണുന്ന അത്തരം ദൃഷ്ടാന്തങ്ങളെയും ഖുർആൻ ആയാത്ത് എന്ന് വിളിക്കും. ദൃഷ്ടാന്തങ്ങൾ എന്നാണ് അതിനർത്ഥം. ആയത്ത് ബഹുവചനമാണ് ആയാത്ത്. വിശുദ്ധ ഖുർആനിലൂടെ വരുന്ന വചനങ്ങൾ, അതിനു മുമ്പ് അള്ളാഹു നൽകിയ വേദങ്ങളിലൂടെ നൽകുന്ന വചനങ്ങൾ, ആ വചനങ്ങളെയും ഖുർആൻ ആയാത്ത് എന്ന് വിളിക്കും. അപ്പോൾ പ്രകൃതിയിൽ തുറന്നു വെച്ച പ്രപഞ്ചമാകുന്ന ഈ പുസ്തകത്തിലെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തി നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ ഇത് സംവിധാനിച്ചത് ഈ തമ്പുരാനാണ് എന്ന് പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെ വെച്ചുകൊണ്ട് അല്ല പഠിപ്പിക്കും. മറുഭാഗത്ത് ഈ പ്രപഞ്ചത്തിൽ ഉള്ളതും അതിനപ്പുറത്ത് മനുഷ്യന് അറിയാത്തതുമായ അലൗകികമായ, അഭൗമികമായ, അദൃശ്യമായ കാര്യങ്ങൾ വചനങ്ങളിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ട് ഈ യാഥാർത്ഥ്യവും മനുഷ്യനെ പഠിപ്പിക്കും. അപ്പോൾ രണ്ട് ദൃഷ്ടാന്തങ്ങൾ, രണ്ട് ആയാത്തുകൾ അത്തരത്തിൽ മുമ്പിൽ വെക്കുന്നു ഖുർആൻ.
ഈ രണ്ടിനെയും ഖുർആൻ ആയത്ത് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിലെ 105 വചനം, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ആയത്ത്, ദൃഷ്ടാന്തം എത്രയെത്ര തെളിവുകളാണ്, എത്രയെത്ര ആയത്തുകളാണ്, എത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത്. ഈ അണ്ടകടാഹങ്ങൾ എത്രയാണ് ദൃഷ്ടാന്തങ്ങൾ, യമുറൂനാലേഹ അതിനടുത്തുകൂടി അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ആകാശത്ത് കാണുന്നു സൂര്യനെ, നിങ്ങൾ അധിവസിക്കുന്നു ഈ ഭൂമിയിൽ, നിങ്ങൾ കാണുന്നു ചന്ദ്രനെ. ഇപ്പോൾ നിങ്ങളുടെ പഠന നിരീക്ഷണ ഗവേഷണത്തിലൂടെ പുതിയ സാങ്കേതിക തികവിലൂടെ മികവിലൂടെ ചന്ദ്രനിൽ പോയി ഇറങ്ങുന്നു. നിങ്ങൾ അപ്പുറത്ത് വ്യാഴത്തിലെത്താൻ ശ്രമിക്കുന്നു, ഇപ്പുറത്ത് മറ്റു ഗോളങ്ങളെ നിരീക്ഷിക്കുന്നു, ഭൂമിയുടെ ആഴങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, ഇങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. അതിനടുത്തുകൂടി യമുറൂന അലൈഹ, നിങ്ങൾ ഈ ദൃഷ്ടാന്തങ്ങളെ അടുത്തുകൂടി കടന്നു പോകുന്നതാണ്. നിങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു, അറിയുന്നു, കാണുന്നു. വഹും അൻഹാ മുഅ്രിദൂൻ, എന്നിട്ടും ഈ ദൃഷ്ടാന്തങ്ങളെയൊക്കെ സംവിധാനിച്ച അള്ളാഹു നിങ്ങൾ നിഷേധിക്കുന്നു. അതിന്റെ പിന്നിലുള്ള പ്രപഞ്ചനാഥ നിങ്ങൾ അവഗണിക്കുന്നു. വഹും അൻഹാ മുഅ്രിദൂൻ, എന്നിട്ടും അവർ അതിനെ അവഗണിക്കുകയാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ആകാശം, രാപ്പകലുകൾ, നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, മല, മഴ, മഞ്ഞ്, ജന്തു, സസ്യവർഗങ്ങൾ തുടങ്ങി ഈ പ്രപഞ്ചത്തിൽ സയൻസിന്റെ പഠന വിഷയങ്ങൾ അതൊക്കെയാണ്. അത് ഈ ഭൂമിയിലുള്ളതാണ്, ദൃശ്യപ്രപഞ്ചത്തിലെ കാഴ്ചകളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറു പ്രാണികളുടെ സൂക്ഷ്മ ജീവിത ക്രമങ്ങളെ വരെ മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യനോട് വായിക്കാനും പഠിക്കാനും ഇവയെ സംവിധാനിച്ച അള്ളാഹുവിനെ അറിയാനും പഠിപ്പിക്കുന്നു. ശാസ്ത്രത്തിന്റെ അത്തരം വശങ്ങളെ ഖുർആൻ ഇതിവൃത്തമാക്കും. അതാണ് വിശുദ്ധ ഖുർആൻ അതുമായുള്ള ബന്ധം. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് തൊട്ടോ കണ്ടോ കേട്ടോ അനുഭവിക്കാൻ അറിയാത്ത ഈ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള അറിവിനെ വഹിയിലൂടെ വേദത്തിലൂടെ പഠിപ്പിച്ചു തരും. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്ന സൂറ അൽ ബഖറ 106 വചനത്തിൽ, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. മാ നൻസഖ് മിൻ ആയ, ഒരു വാക്യം ഖുർആനിലെ ഒരു സൂക്തം, അവിടെ ആയത്തിന് സൂക്തം എന്നർത്ഥം. നേരത്തെ പറഞ്ഞ ആയത്ത് ദൃഷ്ടാന്തം എന്നാ, പ്രപഞ്ചത്തിലെ ആയത്ത് ദൃഷ്ടാന്തങ്ങളാണ്, വേദത്തിലെ ആയത്തുകൾ വചനങ്ങളാണ്. മാ നൻസഖ് മിൻ ആയത്തിൻ, ഖുർആനിലെ ഒരു ആയത്തിനെ നാം ദുർബലപ്പെടുത്തിയാൽ, ഔ നുൻസിയാ അല്ലെങ്കിൽ അതിനെ മറപ്പിച്ചു കളഞ്ഞാൽ, നാതി ബിഖൈരിൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായ ഒന്നോ, ഔ മിസ്ലിഹാ, അതുപോലെ സമാനമായ ഒന്നോ കൊണ്ടുവരും. അലം താലം അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവരാണെന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ എന്നാണ്. അപ്പൊ ആയത്ത് എന്ന് രണ്ടർത്ഥത്തിൽ ഖുർആൻ പ്രയോഗിച്ചിരിക്കുക. ഒന്ന്, പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ, സയൻസിന്റെ പഠന വിഷയങ്ങളായി വരുന്ന കാര്യങ്ങളെ ആയത്ത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. ഈ ഖുർആനിലെ സൂക്തങ്ങളെ, വേദ സൂക്തങ്ങളെയും ആയത്ത് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. ഇത് രണ്ടും വിശുദ്ധ ഖുർആനിന്റെ പഠന വിഷയങ്ങളായിട്ട് മുമ്പിൽ വെക്കണം. എന്തിനു വേണ്ടി? അള്ളാഹുവിനെ അറിയാൻ, പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ, മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥയെ അറിയാൻ, ഈ സൃഷ്ടാവിന്റെ കഴിവിനെ കുദരത്തിനെ മനസ്സിലാക്കാൻ, ആ സൃഷ്ടാവിൽ നിന്നാണ് വന്നത് എന്ന യാഥാർത്ഥ്യം അറിഞ്ഞ് ആ സൃഷ്ടാവിലേക്ക് മടങ്ങേണ്ടെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മണ്ണിൽ നേരെ ചൊവ്വേ ജീവിക്കാൻ മനുഷ്യന് മുമ്പിൽ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്നിടത്ത് സയൻസും ഇതിവൃത്തമായി വരുന്നു ഖുർആനിൽ. ഖുർആൻ ശാസ്ത്രം മാത്രം ഉദ്ധരിക്കുന്ന ശാസ്ത്രഗ്രന്ഥമല്ല, ഖുർആൻ ചരിത്രം പഠിപ്പിക്കുന്ന ചരിത്ര ഗ്രന്ഥവുമല്ല, ഖുർആൻ തത്വങ്ങൾ പഠിപ്പിക്കുന്ന ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങളല്ല. എന്നാൽ ഇതെല്ലാം ഖുർആനിന്റെ ഇതിവൃത്തമായിട്ട് വരുന്ന അത്ഭുതകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ആയത്ത് എന്ന ഈ പദം, ആയാത്ത് എന്ന അതിന്റെ ബഹുവചനം, ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങളിൽ ഖുർആൻ പ്രയോഗിച്ചത് 84 തവണ ഖുർആനിൽ വന്നിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രത്തിന്റെ പഠന വിഷയങ്ങളാകുന്ന കാര്യങ്ങളും ഖുർആന്റെ ഇതിവൃത്തമായിട്ട് വരും. എന്നാൽ ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. ഇതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ കേവല ശാസ്ത്ര നിഗമനങ്ങളെയോ അബദ്ധ ശാസ്ത്രങ്ങളെയോ ഖുർആൻ പിന്തുണക്കുന്നില്ല. കേവല ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഖുർആൻ പറയേണ്ടതില്ല, അത് ഖുർആന്റെ ഇതിവൃത്തമല്ല. അബദ്ധ ശാസ്ത്രങ്ങൾ, മനുഷ്യന് തെറ്റുപറ്റി, അവന്റെ കണ്ടുപിടുത്തം തെറ്റി, അവരുടെ നിഗമനം തെറ്റി, അതുകൊണ്ട് ആ തത്വവും തെറ്റി, അത് പിന്നീട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, അത്തരം കാര്യങ്ങൾ ഖുർആനിന്റെ ഇതിവൃത്തമാവുകയില്ല. കാരണം ശാസ്ത്രം കാലാധിവർത്തിയല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ശാസ്ത്രം ശാസ്ത്രീയമായ ശരി ഇന്ന് തിരുത്തപ്പെടാം, ഇന്നത്തെ ശാസ്ത്രീയമായ ശരി നാളെ മാറ്റത്തിന് വിധേയമാകാം. അങ്ങനെ സ്ഥിരതയില്ലാത്തൊരവസ്ഥ തുടരും. എന്നാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം സ്ഥിരതയുള്ള ഒന്നാണ്, ദൈവീ ഗ്രന്ഥം മാറ്റത്തിന് വിധേയമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ശാസ്ത്ര നിഗമനത്തിന്റെ പേരിൽ ഖുർആനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരണ്ട. ഖുർആൻ നിങ്ങളുടെ ശാസ്ത്രീയമായ വസ്തുതകൾ പറയാൻ വന്ന ഗ്രന്ഥമല്ല. ഏതെങ്കിലും ഒരു ശാസ്ത്രീയ നിഗമനം നിങ്ങൾ കണ്ടെത്തി,
അത് ഖുർആൻ ഉണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾ വരുന്നുവെങ്കിൽ നിങ്ങൾ അല്പന്മാരാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഖുർആൻ എന്താണെന്ന്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന്, അതിൻ്റെ ആഗമന ലക്ഷ്യം എന്താണെന്ന്. അവർക്ക് മനസ്സിലായില്ല, നമുക്കെങ്കിലും മനസ്സിലാകേണ്ട കൂട്ടരെ എന്നാണ് ചോദ്യം. അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ആളുകൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശാസ്ത്ര നിഗമനത്തിന്റെ പേരിൽ ഖുർആൻ ചോദ്യപ്പെടേണ്ടതില്ല. ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾ കൊണ്ട് ശാസ്ത്ര നിഗമനങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ആ ശാസ്ത്രീയ കണ്ടുപിടുത്തം അതിനെക്കുറിച്ച് പറയാവൂ എന്ന് നമ്മൾ പറയാൻ പോകേണ്ട കാര്യമില്ല. ഖുർആൻ അതിനായിട്ട് വന്ന ഗ്രന്ഥമല്ല. അപ്പൊ പുറത്ത് ആളുകൾ കണ്ടെത്തിയ ശാസ്ത്രീയമായ ഒരു നിഗമനത്തിന്റെ പേരിൽ ഖുർആൻ ചോദ്യപ്പെടേണ്ടതില്ല. ഖുർആനിൽ പറഞ്ഞ ഒരു ശാസ്ത്രീയമായ വിഷയം വെച്ചുകൊണ്ട് പുറത്തവർ കണ്ടെത്തിയ ശാസ്ത്രത്തെ ചോദ്യം നിങ്ങളും പോവേണ്ടതില്ല. ഇത് രണ്ടും ഖുർആന്റെ ഉദ്ദേശമല്ലെന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഇത് അടിസ്ഥാനപരമായ വിഷയമാണ് കേട്ടോ. ഇത് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. ശാസ്ത്രം കണ്ടുപിടിക്കുന്നതെല്ലാം ഖുർആനിലുണ്ടെന്ന് പറയാൻ ആരാ നിങ്ങളെ ഏർപ്പാടാക്കിയത്? അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? നമ്മൾ ചെറുതായി പോകുമെന്ന് പേടിച്ചിട്ട് ആളുകൾ വലിയ വർത്തമാനങ്ങൾ പറയാം. നിങ്ങൾ കണ്ടെത്തുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ അറിയണം, അത് ഖുർആനിന്റെ വരവിന്റെ ഉദ്ദേശ്യമല്ല. അങ്ങനെ ഖുർആൻ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹ് ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ പ്രവാചകൻ മദീനയിൽ വന്നപ്പോ, മദീന കർഷകരുടെ നാടാണ്, മക്ക കച്ചവടക്കാരുടെ നാടും, കച്ചവടക്കാരുടെ നാട്ടിൽ കച്ചവടക്കാരനായി വളർന്ന പ്രവാചകനായിരുന്നു നമ്മുടെ പ്രവാചകൻ, കൃഷിയെക്കുറിച്ച് ഒന്നും അറിയാത്ത പ്രവാചകൻ. മദീനയിൽ വന്നപ്പോ കർഷകർ ഈത്തപ്പന മരത്തിൽ കയറിയിട്ട് ആൺപൂവും പെൺപൂവും ചേർത്ത് കെട്ടിവെക്കുന്ന കാഴ്ച കണ്ടപ്പോ ഈ പ്രവാചകൻ അഭിപ്രായ പ്രകടനം നടത്തി, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഈത്തപ്പഴം ഉണ്ടാകും. കാരണം പ്രകൃതിപരമായി തന്നെ പരാഗണം നടക്കുന്ന അതിന്റെ സയന്റിഫിക്കൽ രീതി, പരാഗണത്തിന്റെ പ്രകൃതിപരമായ രീതിയാണ് കാറ്റിലൂടെ വെള്ളത്തിലൂടെ പ്രാണികളിലൂടെ പക്ഷികളിലൂടെ മനുഷ്യരൊക്കെ പരാഗണം നടക്കുന്നത്, നമ്മൾ സയൻസ് പഠിക്കുന്നതാ. അപ്പൊ നിങ്ങളങ്ങനെ ആൺപൂവും പെൺപൂവും ചേർത്ത് ആൺപൂവിലെ ഓരോ ഇതളെടുത്ത് ഓരോ കുലയെടുത്ത് കുലയുടെ ഒരു അല്ലിയെടുത്ത് പെൺപൂവിൽ ചേർത്ത് കെട്ടിവെച്ചിട്ടേ ഈത്തപ്പഴം ഉണ്ടാകും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അതിനെ വെറുതെ വിട്ടാലുണ്ടാകും. ഇത് കേട്ടപ്പോ അവർ ഈ പണി നിർത്തി. എന്ത് സംഭവിച്ചു? ആ വർഷം വിളവ് കുറഞ്ഞു, നേർ പകുതി വന്ന് താഴെയുമായി. ഒരു പരാതി പറഞ്ഞു പ്രവാചകരെ, വിളവ് കുറഞ്ഞു പോയല്ലോ, നിങ്ങളങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ആ പണി നിർത്തി. കൃത്രിമ പരാഗണത്തിന്റെ രീതി ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഞങ്ങൾ ആൺപൂവുകളെ ആൺപൂവിന്റെ അല്ലികളെ ചില്ലകളെ എടുത്തിട്ട് പെൺപൂവിൽ ചേർത്ത് കിട്ടുന്ന പണി നിർത്തി. അപ്പൊ ഞങ്ങൾക്ക് ഈൽഡ് കുറഞ്ഞു, വിളവ് കുറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അൻതും ആലമി ഉമൂരി ദുനിയാക്കും, അതാണ് ആ പ്രയോഗം. നിങ്ങളുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കല്ലേ നന്നായിട്ട് അറിയാന. അത് റസൂലുള്ളാഹി പറഞ്ഞ ഈ ഘട്ടത്തിലാ. കൃഷിയുമായി ബന്ധപ്പെട്ട് റസൂലിനെ കാര്യം അറിയില്ല, അത് അറിയേണ്ട കാര്യമില്ല, അതൊരു പ്രവാചകന്റെ രീതിശാസ്ത്രമല്ല. അപ്പൊ നാട്ടിൽ നടക്കുന്ന എല്ലാ ശാസ്ത്രീയ വിഷയങ്ങളും അഭിപ്രായം പറയൽ ഖുർആനിന്റെ ബാധ്യതയാണ്. ധരിച്ചു പോയ മുസൽമാന്മാർ തിരുത്തണം. അതല്ല വിശുദ്ധ ഖുർആന്റെ ആഗമന ഉദ്ദേശ്യം. അത് പഠിപ്പിക്കാനല്ല പ്രവാചകന്റെ വരവ്. അത് മനുഷ്യൻ അവന്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അവന്റെ അനുഭവം കൊണ്ടും നിരീക്ഷണം കൊണ്ടും പരീക്ഷണം കൊണ്ടും ഒക്കെ എത്തിപ്പെടുന്ന അറിവുകളാണ്. ആ അറിവിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പള്ളി ഉണ്ടാക്കാൻ നമ്മോട് പഠിപ്പിച്ചു ഇസ്ലാം, പ്രവാചകൻ പഠിപ്പിച്ചതാ. നിങ്ങളുടെ പള്ളി ഈത്തപ്പന തൂണ് കൊണ്ടാവണോ, അതിന് നമ്മൾ ഈത്തപ്പന ഓല വെച്ചിട്ടാവണോ, വെറും ചരൽ കല്ല് മാത്രമേ തറയിലാകാവൂ എന്നത് ഇസ്ലാമിന്റെ വിഷയമല്ല. അന്ന് കാലത്ത് അങ്ങനെയാണ്, ഇന്ന് കാലത്ത് ഇങ്ങനെയൊക്കെയാണ്, ഇനിയും പുതിയ കാലത്ത് പിന്നെയും പുതിയ അവസ്ഥയിൽ. അതിന്റെ ആർക്കിടെക്ചർ, അതിന്റെ വിശാലത, അതിന്റെ വികസനം, അതിന്റെ മിമ്പർ, അതിന്റെ സംവിധാനങ്ങൾ, ചലനങ്ങൾ അറിയാൻ താഴെയും മുകളിലുള്ളവർക്കുള്ള പുതിയ പുതിയ രീതികൾ, ഇപ്പോൾ ടി വി സംവിധാനങ്ങളൊക്കെയാണ്, മുമ്പ് നമ്മൾ ഹോളിടല ഇങ്ങനെയൊക്കെ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിന് ഉണ്ടാകാവുന്ന കാര്യം. അത് പഠിപ്പിക്കാനല്ല പ്രവാചകൻ വന്നത്. പള്ളി ഉണ്ടാവണം, അഞ്ചു നേരം നിസ്കരിക്കണം, മുസൽമാന്മാർ അവിടെ ഉണ്ടാവണം, അവിടെ സാമൂഹ്യമായ ബന്ധങ്ങൾ, ആത്മീയമായ ഉയർച്ച, അതിന്റെ സംവിധാനത്തെ കുറിച്ച് പറയാം. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രീതിയും നമുക്ക് പറ്റിയതല്ല. കാരണം ഖുർആനിലെ കാര്യങ്ങൾ അത്തരം സ്ഥിരതയുള്ള എല്ലായ്പ്പോഴും ശരിയായി നിൽക്കുന്ന വസ്തുതകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിലേതെങ്കിലും ഒരു ശാസ്ത്രീയ വസ്തുത പറഞ്ഞത് പുറത്ത് മനുഷ്യർ കണ്ടെത്തിയ അറിവുമായി വൈരുദ്ധ്യം വരുന്നു എങ്കിൽ നമ്മൾ രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആ കണ്ടെത്തിയ ആളുകൾ കണ്ടെത്തിയ കാര്യം തെറ്റാ. അവരിപ്പോൾ കണ്ടെത്തിയ അറിവല്ല ശരി, അവരിയും സഞ്ചരിച്ചാൽ ഈ ഖുർആൻ പറഞ്ഞ ഈ വസ്തുതയായിരിക്കും ശരി എന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന. അല്ലെങ്കിൽ മറ്റൊന്ന്, നമ്മൾ ഈ ഖുർആനിക വാക്യത്തിന് അർത്ഥം പറഞ്ഞ തെറ്റാ.
നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അങ്ങനെ അർത്ഥം പറഞ്ഞു പോയതാണ്. അതിന്റെ ശരിയായ വ്യാഖ്യാനം നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായ അറിവിന്റെ ബലത്തിലും അടിസ്ഥാനത്തിലുമായിരിക്കും എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഖുർആനിന്റെ ഈ കാലഘട്ടത്തിലും എന്നുമുള്ള ഇസ്ലാമിക നിലപാട് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതേ വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായ സത്യങ്ങളിൽ മനുഷ്യൻ കണ്ടെത്താത്ത കാര്യങ്ങൾ ആയിരത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ട് മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് ഖുർആനിന്റെ മികവാണ്. ഉദാഹരണമായിട്ട് ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം എടുക്കും. നിങ്ങൾ ആദ്യം ഇറങ്ങിയ ഖുർആൻ വാക്യം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. ആദ്യത്തെ വാക്യമാണ് കേട്ടോ ഖുർആൻ, ആദ്യത്തെ വാക്യം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ. എന്താണ് അലഖ്? അലഖിന് അന്ന് നൽകിയിരുന്ന അർത്ഥങ്ങൾ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒന്ന്, ഒരു ചെറിയ മാംസത്തിന്റെ അട്ടയെപ്പോലെ രൂപം, കട്ട പിടിച്ച രക്തം എന്നൊക്കെയാണ് അന്നത്തെ അർത്ഥകൽപ്പന. ശരീരത്തിൽ വള്ളി പിടിച്ചിരിക്കുന്ന അട്ടയെപ്പോലെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളി പിടിച്ചിരിക്കുന്ന ഒരു രക്തഖണ്ഡം, ഒരു രക്തപിണ്ഡത്തിന്റെ ഒരവസ്ഥ. അത് പിന്നീട് മാതാവിൽ നിന്ന് ഊറ്റിയെടുത്ത് വളർന്നുകൊണ്ടിരിക്കുക, അട്ട രക്തം ഊറ്റിയെടുക്കുന്നത് പോലെ. അലക്കിന് അന്ന് അങ്ങനെയാണ് അർത്ഥകൽപ്പന. പിന്നീട് ശാസ്ത്രം വളർന്നപ്പോഴാണ് അതിന് ഭ്രൂണം എന്നർത്ഥം വന്നത്. ഇനി നിങ്ങൾ അറിയണം, ശാസ്ത്രജ്ഞാനിയും കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ചെയർമാനുമായിരുന്ന ഡോക്ടർ കിത്മൂർ, അദ്ദേഹം ഖുർആന്റെ പ്രയോഗം കണ്ട് അതിശയപ്പെട്ടു പോയി. അട്ട എന്ന പ്രയോഗത്തെ അദ്ദേഹം ഒരു സ്പെസിമിനായിട്ട് പഠിക്കാനെടുത്തു. അട്ടയെ ജീവനോടത്തിന്റെ ലാബിൽ കൊണ്ടുവന്ന് നിർത്തി, അതിന്റെ രേഖാചിത്രങ്ങൾ വരച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു മാതാവിന്റെ ഗർഭത്തിൽ തുടക്കത്തിലുള്ള ആ അണ്ഡം ഉണ്ടല്ലോ, ആ ഭ്രൂണം, പുംബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്നുണ്ടാകുന്ന സിക്താണ്ഡം എന്ന് പറയുന്ന ആ ഭ്രൂണം, അതിന്റെ ആദ്യ അവസ്ഥയെ മൂപ്പർ പഠനവിധേയമാക്കി. അട്ട വളരുന്നതുപോലെ ഭ്രൂണം വളരുന്നു, അട്ട രക്തം കുടിച്ച് ചീർത്ത് വീർക്കുന്നത് പോലെ മാതാവിൽ നിന്ന് ഊർജം, ഓക്സിജനും രക്തവും സ്വീകരിച്ച് ഈ ഭ്രൂണം മെല്ലെ മെല്ലെ വളരുന്ന ഈ കാഴ്ച കണ്ടപ്പോ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ആയിരത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു വെച്ച ഭ്രൂണശാസ്ത്രത്തിന്റെ ഏറ്റവും ആദ്യഘട്ടത്തെ കുറിച്ച്, ഗർഭാശയത്തിലുള്ള വളർച്ചയുടെ ആദ്യഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ അറിവ് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഈ മേഖല അഗ്രഗണ്യനായ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ ഡോക്ടർ കിത്മൂറിനെ അത്ഭുതപ്പെടുത്തുകയും പറഞ്ഞു, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആധുനിക ഗവേഷണങ്ങളുടെ അടിത്തറയായി മാറുന്നതും പുതിയ ഗവേഷണങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നതുമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ച കാര്യം ബുദ്ധിയുള്ളവർ വായിക്കട്ടെ. ഇങ്ങനെ ശാസ്ത്രത്തിന്റെ മനുഷ്യനെ അത്ഭുതപ്പെടുന്ന അറിവുകളെ കുറിച്ച് ഖുർആൻ പറയും. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് സംഭവിച്ചത്, അദ്ദേഹം വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ച ഭ്രൂണ വളർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠനവിധേയമാക്കി എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഒരുപാട് ശാസ്ത്രീയമായ വസ്തുതകൾ അദ്ദേഹം തുറന്ന് സമൂഹത്തോട് പറഞ്ഞു. ബേസ് വിശുദ്ധ ഖുർആനിന്റെ ഈ തത്വങ്ങളായിരുന്നു. ഖുർആനും ഹദീസും പറഞ്ഞ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏകദേശം 80 പ്രയോഗങ്ങൾക്ക് അദ്ദേഹം ശരിയായ വ്യാഖ്യാനം നൽകി. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക. ഈ വിഷയമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലക്കത് ഖലഖ്ന ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, സൂറ അൽ മുഅ്മിനൂൻ. വലക്കത് ഖലഖ്ന ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് മണ്ണിന്റെ സത്തയിൽ നിന്നാണ്. പിന്നീടോ സുമ്മ ജഅൽനാഹു നുത്ഫതം ഫീ ഖറാറി മകീൻ, പിന്നീട് രേതസ്ഖണമായിട്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നാം അതിനെ നിക്ഷേപിച്ചു. പിന്നീട് ആ രേതസ്ഖണത്തെ നാം രക്തപിണ്ഡമാക്കി മാറ്റി. പിന്നീട് രക്തപിണ്ഡത്തെ നാം മാംസപിണ്ഡമാക്കി മാറ്റി സൃഷ്ടിച്ചു. പിന്നീട് ആ മാംസപിണ്ഡം അസ്ഥികളായി രൂപാന്തരപ്പെട്ടു. പിന്നീട് ആ അസ്ഥിപിണ്ഡങ്ങളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ഒരു ക്രമം അങ്ങനെ പറയാ, സയൻസിന് ഒന്നും അറിയാത്ത കാലത്ത് ഖുർആൻ പറയാ. അവർ ഈ വിഷയത്തിലേക്ക് കുറെ കാലത്തിന് ശേഷം ഗർഭാത്തിനകത്ത് ഉണ്ടാകുന്ന ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഈ അലക്ക, അതിന് പിന്നീട് വരുന്ന മാറ്റം അത് രക്തപിണ്ഡമായി മാറുന്നു. രക്തപിണ്ഡം പിന്നെ അസ്ഥികളായി മാംസപിണ്ഡമായി മാറുന്നു. മാംസപിണ്ഡം അസ്ഥികളായി തീരും. അസ്ഥികളെ മാംസം പൊതിയുന്നു, അതിന് തൊലി വരുന്നു. പിന്നീടോ സുമ്മ അൻഷഇനാഹു ഖൽഖന, തികച്ചും വ്യത്യസ്തമായ അട്ടയെപ്പോലെ അള്ളി പിടിച്ചിരുന്ന ഈ പറയുന്ന സംഗതി പിന്നീട് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യ കുഞ്ഞായിട്ട് രൂപപ്പെടുന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാവായ നാഥൻ, അവന്റെ സൃഷ്ടിപ്പിന്റെ മികവ് എത്ര ഉദാത്തമായിരിക്കുന്നു. തബാറക്ക,
അവൻ എത്ര അത്യുന്നതനാണ്. ഇത് എത്ര കൊല്ലം മുമ്പ് പറഞ്ഞ വർത്തമാന, ഇത്ര കൃത്യമായിട്ട് ശാസ്ത്രത്തിൻ്റെ ആ മികവോടുകൂടി തുടക്കം അതിൻ്റെ പരിണാമ ഘട്ടങ്ങൾ ഇങ്ങനെ കൃത്യമായി കൃത്യമായി പറഞ്ഞു വെച്ച ഭാഗം വായിച്ച് ഈ ശാസ്ത്രം അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ അത്ഭുതപ്പെടുത്തും ഖുർആൻ. അതിനർത്ഥം ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കൽ ഖുർആന്റെ ഇതിവൃത്തമല്ല. ഖുർആൻ മനുഷ്യന്റെ ബുദ്ധിയോട് ചോദിക്കുക, ഇങ്ങനെ ഇതിനെ സംവിധാനിച്ച നാഥനെ നിനക്കെന്തേ മനസ്സിലാക്കാൻ കഴിയാതെ പോയതെന്നാ. അവിടേക്ക് ചിന്ത എത്താതെ പോകുന്ന മനുഷ്യർ വിഡികളാണ്. അതുകൊണ്ടാണ് ഈ ഭാഗം വായിച്ചിട്ട് ഒരുപാട് ബയോളജിസ്റ്റുകൾ അനാറ്റമിസ്റ്റുകൾ ഹ്യൂമൻ ബോഡിയുമായി പഠിക്കുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത്. അവർക്കത് മതി, പിന്നെ സംശയമില്ല. അവിടെ നമുക്ക് ഇത്ര കാലം ഓതിയിട്ട് സംശയം തീർന്നില്ല, ഇപ്പോഴും സംശയമാണ്. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമത്തിൽ സംശയം. അഞ്ചു നേരം നിസ്കരിക്ക് നമസ്കാര തഴമ്പുകാരൻ പറയാണ് എനിക്ക് ഇഷ്ടായില്ല. എന്ത്, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പകുതിയല്ലേ കൊടുക്കുക? എനിക്ക് ഇഷ്ടായില്ല. പെണ്ണുങ്ങൾക്ക് എന്താ മുഴുവൻ കൊടുക്കാത്ത ചോദിക്ക. ഈ ചോദിക്കുന്നവന് അവന്റെ ബാപ്പ മരിച്ചപ്പോ ഓഹരി വെച്ച് കിട്ടിയവ മുഴുവൻ കിട്ടി, അവന്റെ പെങ്ങൾക്ക് പകുതിയേ കിട്ടിയുള്ളൂ. എന്നാൽ ഈവൻ അവന്റെ പെങ്ങൾക്ക് ബാക്കി കൊടുത്തോ? കൊടുക്കില്ല. അതിനവൻ തയ്യാറല്ല. പക്ഷെ വർത്താനം പറയാം, ഇങ്ങനെ സംശയാലുക്കളായ നിസ്കാര തഴമ്പുകാർ പഠിക്കണം. ഇസ്ലാം നമ്മെ എത്തിക്കുന്നത്, നയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വഴിക്കാണ്. ഉറച്ച ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ദീൻ്റെ മറുത്ത് ജീവിക്കുന്നവരായിട്ട് മാറാൻ. അതിനുള്ള വസ്തുതകളായി പറയുന്നത് അല്ലാതെ സയൻസ് പഠിപ്പിക്കലല്ല ഖുർആന്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല. പുറം ലോകത്തെ ശാസ്ത്രീയമായ എല്ലാ അറിവിനെയും ഖുർആൻ കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവർ കണ്ടെത്തിയ എല്ലാ കാര്യം ഖുർആനോടൊന്ന് പറയാൻ വാചകമടിക്കാനും നിങ്ങൾ പോവണ്ട. അതൊന്നും ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശമേ അല്ല. ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശമില്ല യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ തുറന്നു വെക്കും. അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുവിനെ ശരിക്കും അനുഭവപ്പെടുത്തും. തമ്പുരാനെ കണ്ടില്ല നിങ്ങൾ, അല്ല ഉണ്ടെന്ന നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ബോധ്യത്തെ യാഥാർത്ഥ്യമാക്കി അനുഭവിപ്പിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഖുർആൻ അങ്ങ് പറഞ്ഞു വെക്കും. ഇതാണ് സഹോദരന്മാരെ ഖുർആനിന്റെ ശാസ്ത്രീയമായ പ്രതിപാദ ഉദ്ദേശം. ഇനി നിങ്ങൾ കേൾക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിക്കിൽ മുങ്ങിപ്പോയ ഒരു കപ്പലിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? ടൈറ്റാനിക്. ആ കപ്പൽ മുങ്ങിയിടത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പൈലറ്റ് ഉൾപ്പെടെ അഞ്ചു പേര് പോയ കഥയും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചതല്ലേ? നിങ്ങൾ പത്രവും സോഷ്യൽ മീഡിയയും നോക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ June 18 വടക്കൻ അറ്റ്ലാന്റിക്കിലെ തണുത്ത വെള്ളത്തിൽ RMS ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പൈലറ്റും 4 പേരും കൂടി പോയി ടൈറ്റൻ എന്ന ഒരു വാഹനത്തിൽ. ആ വാഹനത്തിന്റെ നീളം 6.7 meters വരുന്ന ഒരു ക്യാപ്സൂളായിരുന്നു അത്. എത്ര താഴ്ചയിലാണ് ഈ കപ്പൽ കിടക്കുന്നത്? 3800 meters താഴ്ചയിൽ. 3800 meters താഴ്ചയിൽ കടൽ മുങ്ങിപ്പോയ കപ്പൽ കാണാൻ വേണ്ടി പോയ കൂട്ടർ June 18 പോയ അവരെ കുറിച്ച് June 22 വിധി എഴുതി. ആ ക്യാപ്സൂൾ പൊട്ടി തകർന്നു. കടലിനകത്തെ മർദ്ദം താങ്ങാതെ ആ ലോഹ കവചം അതിനകത്ത് എയർ പോക്കറ്റുകൾ വരെ സംവിധാനിച്ച് മർദ്ദം തടുക്കാൻ അവരെല്ലാ ശാസ്ത്രീയമായ കരുതലും ഈ കാലഘട്ടത്തിൽ സാധ്യമായ മികവിൽ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ കടലിനകത്തെ മർദ്ദം അളക്കുന്നിടത്ത് ഇവർക്ക് തെറ്റുപറ്റി. അവിടുത്തെ ഇരുട്ട് അളക്കുന്നിടത്ത് തെറ്റുപറ്റി. അപ്പോൾ ആ മർദ്ദം താങ്ങാതെ ഈ ലോഹ കവചം ഉള്ളിലേക്ക് ബൾജ് ചെയ്ത് വളഞ്ഞു പുളഞ്ഞ അവസാനം പൊട്ടിത്തെറിച്ചു. അതിനകത്തെ മുഴുവൻ മനുഷ്യരും മരിച്ചു. പെറുക്കിയെടുക്കാൻ അവസരമില്ലാത്ത വിധം ആ മരണം ലോകം സ്ഥിരീകരിച്ചു. ഇത് ഏറ്റവും പുതിയ കടലിനെ കുറിച്ചുള്ള അറിവിൽ മനുഷ്യന്റെ പരിമിതിയാണ്. എന്നാൽ ഈ കടലിനെ കുറിച്ച് കൃത്യമായി ഖുർആൻ പറഞ്ഞ വസ്തുതകൾ ഇന്ന് അത്ഭുതപ്പെടുത്തുകയാണ് മനുഷ്യനെ. വിശുദ്ധ ഖുർആൻ സൂറ 500 39 വചനത്തിന് ശേഷം ഒരു വചനം പറയുന്നുണ്ട്. മുഖത്തിൽ ഓതി വെച്ച വചനം 39 വചനമാണ്. കാരണം ഖുർആൻ അവിടെ കടലിന്റെ ആഴത്തിലെ ഇരുട്ടിനെ കുറിച്ചും മർദ്ദത്തെ കുറിച്ചും പഠിപ്പിക്കാനല്ല അത് പറഞ്ഞത്. അത് പഠിപ്പിക്കൽ ഖുർആന്റെ ഉദ്ദേശ്യമല്ല. പക്ഷെ കാഫിറുകളായ മനുഷ്യരുടെ അവസ്ഥയെ ഉപമിക്കുകയാണ് ഖുർആൻ. അവിടെ നിങ്ങൾ നോക്കണം ഈ ഇനി പറയാൻ പോകുന്ന ഖുർആനിക വാക്യത്തിലെ ശാസ്ത്രീയ വസ്തുത ഒരു ഉദാഹരണമായിട്ട് പറയാം. ആ സയൻസ് പഠിപ്പിക്കാനല്ല ഖുർആൻ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ സയൻസ് പഠിപ്പിക്കാനാ ഖുർആൻ എന്ന് പറയേണ്ടതില്ല. മറിച്ച് കാഫിറായ മനുഷ്യന്റെ ഉപമ രണ്ട് രീതിയിൽ പറഞ്ഞു ഖുർആൻ. അതിലൊരു രീതിയാണ് മുക്കത്തിൽ ഓതി വെച്ച സൂറ 539 വചനം, വല്ലദീന കഫറു നിഷേധികൾ. ഈ ആദർശം നിഷേധിക്കുന്ന ആളുകൾ, വല്ലദീന കഫറു അഴ്മാലുഹും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം. വിശ്വാസമില്ലാത്ത മനുഷ്യരുണ്ടല്ലോ, അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും കസറാബിംബിക്കുക, മരുപ്പറമ്പിലെ മരീചിക പോലെയാണ്. മരീചികയും മരിപ്പച്ചയും രണ്ടും രണ്ടാ. മരുപ്പച്ച മരുപ്പറമ്പിലെ വെള്ള കുളിരാണ്, തണലാണ്. മരീചിക
തോന്നല. മരുപ്പറമ്പിൽ നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളമുള്ളത് പോലെ, കടൽ അലയടിക്കുന്ന പോലെ, വെള്ളം തിരയെടുക്കുന്ന പോലെ തോന്നും. അതാണ് മരീചിക. യഥാർത്ഥത്തിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഈ നിഷേധികളുടെ പ്രവർത്തനം, അവരെത്ര തന്നെ നല്ല പ്രവർത്തനം ചെയ്താലും, വല്ലതിനെ കഫറു ആഴ്മാലും അവിടെ പ്രവർത്തനങ്ങൾക്ക് സറാബിംബിക്കുക, മരുപ്പറമ്പിലെ മരീചിക പോലെയാണ്. അത് കാണുമ്പോൾ ദാഹിച്ചു വലഞ്ഞവൻ വിചാരിക്കും വെള്ളമാണെന്ന്. അങ്ങനെ അവൻ അതിനടുത്തേക്ക് ധൃതിയിൽ ചെല്ലും. അങ്ങനെ അവനും വെള്ളം തോന്നിയ ഭാഗത്ത് അവൻ കണ്ട ഒരു അടയാളം വെച്ചിട്ട് അവിടെ എത്തുമ്പോ അവിടെ ഒന്നും ഉണ്ടാവില്ല. അത് വെള്ളമല്ല, അത് ഒരു തോന്നലാണ്, അത് യാഥാർത്ഥ്യമല്ല. അവിടെ വെച്ച് അള്ളാനെ കാണും, അഥവാ വെള്ളത്തിന് ദാഹിച്ച് അർത്ഥനായി വെള്ളമെന്ന് തോന്നിച്ച ഭാഗത്തേക്ക് സഞ്ചരിച്ചതിനോട് വീണ് മരിക്കുന്നു. വെള്ളം കിട്ടുന്നില്ല, പിന്നെ അവൻ അള്ളാനെയാണ് കണ്ടുമുട്ടുക. അള്ളാഹ് അവന്റെ കണക്ക് തീർത്തു കൊടുക്കും. കണക്ക് തീർത്തു കൊടുക്കും എന്നാ പറയുന്നത്, അള്ളാഹുവിന്റെ കണക്ക് തീർത്തു കൊടുക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ വേഗം കണക്ക് നോക്കും. വിചാരണ വേഗം നടത്താൻ കഴിയുന്ന തമ്പുരാനാണിത്. അതുകൊണ്ട് അവന്റെ കാര്യം തീർത്തു. ഇത് കാഫിറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഖുർആൻ ഉദാഹരിച്ച ഉപമയാണ് കേട്ടോ, മരീചിക പോലെ. എന്നിട്ട് വീണ്ടും പറയാം അടുത്ത വാക്യം, ആ മരീചിക കഴിഞ്ഞ അടുത്ത പ്രയോഗം, ഔ കദുലു മാത്തിൻ, അല്ലെങ്കിൽ ഈ കാഫിറുകളുടെ ഉദാഹരണം, അവരുടെ പ്രവർത്തനത്തിന്റെ ഉദാഹരണം, ഔ കദുലു മാത്തിൻ ഫീ ബഹ്റിൻ ലുജ്ജിയൻ, അങ്ങേയറ്റം ആഴമേറിയ ഒരു കടലിലെ ഇരുട്ട് പോലെയാണ്. അപ്പോ കടലിലെ ആഴത്തിലെ ഇരുട്ടിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് കാഫിറിന്റെ ഉദാഹരണമായിട്ടാണ്, ശാസ്ത്രം പഠിപ്പിക്കാനല്ല. ഒരു ഉപമ പറയാ ഖുർആൻ, ഒരു ഉപമ പറയാം, അത്രയാണ് ഖുർആൻ. അതിന്റെ ഉള്ളടക്കത്തിനാൽ മഹത്തരമാണ്. നിങ്ങളിപ്പോഴും കണ്ടെത്തി പൂർണ്ണതയിലേക്ക് എത്താത്ത ശാസ്ത്രീയമായ വസ്തുതകൾ പോലും ആയിരത്തിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആനിന് ഉദാഹരണം മാത്രം. ഉദാഹരണം, ഉദാഹരണം നിർലോഭം പറയുന്ന വസ്തുതകളാ. അങ്ങനെ ഉപമയായിട്ട് പഠിപ്പിക്കാം, ആഴമേറിയ കടലിലെ ഇരുട്ട് പോലെ, ആ ഇരുട്ടിലെ തിരമാലകൾക്ക് മുകളിൽ, പിന്നെയും തിരമാലകൾ, അതിനു മുമ്പിൽ മുകളിൽ മേഘം. ശാസ്ത്രം കടലിനകത്ത് തിരമാലണെന്ന് കണ്ടുപിടിച്ചത് കഴിഞ്ഞ 200 മുമ്പാ. ഇത് ആയിരത്തിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വർത്താന. നമ്മൾ ഉപരിപ്ലവമായി കാണുന്ന തിരമാല മാത്രമേ ഉള്ളൂ എന്നാ വിചാരിച്ചത്. പിന്നീട് മനുഷ്യൻ കടലിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോ വായു പിന്നിൽ ഘടിപ്പിച്ച് ആഴത്തിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴും അവന് പോകാൻ പറ്റുന്ന 30 മീറ്റർ ആഴത്തിലേക്ക് മാത്രം. കടലിന്റെ ആഴം 4000 അതിനപ്പുറവുമാണ്. നോർമൽ അവസ്ഥയിൽ 4000 ടൈറ്റാൻ മുങ്ങിയ സ്ഥലത്ത് 3900 കിലോമീറ്റർ ആഴം, കിലോമീറ്റർ ആഴമാണ്. അതിനെ കുറിച്ച് ഒന്നുമേ അറിയില്ലായിരുന്നു ഈ മുങ്ങൽ സംവിധാനം കണ്ടെത്തിയപ്പോഴും. പിന്നെയും പഠനത്തിലൂടെയാണ് കടലിനകത്തേക്ക് പോകും തോറും കടലിനകത്ത് ആഴിയിലും തിരമാലയുണ്ട്. കടൽ മുഗൾ പരപ്പും താഴ്ഭാഗവും ഉണ്ട് കടലിന്. മുഗൾ പരപ്പിന് ശേഷവും തിരമാലകളുണ്ട്. ആ തിരമാലകൾ ഓരോന്നിനും 100 കിലോമീറ്റർ നീളവും ഉയരവും ഉണ്ട്. അപ്പൊ ആഴിക്കകത്ത് തിരമാലയുണ്ടെന്ന് മനുഷ്യൻ കണ്ടെത്തി 150 മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ. ഇതാണ് ഈ മനുഷ്യൻ, ഇതാണ് നിങ്ങളുടെ സയൻസ്. നിങ്ങളിപ്പോൾ കണ്ടെത്തിയ ഈ വസ്തുത എത്രയോ കൊല്ലം മുമ്പ് പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാ ഖുർആൻ. ഈ പറയുന്ന കടലിനകത്ത് ഈ രണ്ടാമത് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതിലെ തിരമാലകൾക്ക് താഴെ ഇരുട്ടാണ്. അവിടെ സൂര്യന്റെ പ്രകാശം എത്തുകയേയില്ല. അവിടെ ചുവപ്പ് നിറം നിങ്ങൾ കറുപ്പടനപ്പെടും. ഈ തിരമാലയ്ക്ക് താഴെ ഒരാൾ പോയി കയ്യിൽ പരിക്ക് പറ്റിയ രക്തം പുറത്തു വന്നാൽ ചുമപ്പല്ല, കറുപ്പ. സൂര്യപ്രകാശങ്ങൾ എത്താത്ത ഇടത്ത് സൂര്യപ്രകാശത്തിലെ വിബ്ജിയോർ, അതിലെ സപ്തവർണ്ണങ്ങൾ ഓരോന്നും ഓരോന്നും ഇല്ലാതായി തീരുമ്പോ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. ഇത് എത്ര കൃത്യമായ വസ്തുതയാണെന്നറിയാമോ? അതുകൊണ്ട് ഖുർആൻ പറയുന്നു, യക്ഷാഹു മൗജ്, അവനെ മൂടിയ തിരമാലയാണ്. മിം ഫൗഖിഹി മൗജ്, അതിനു മുകളിലും തിരമാല. മിം ഫൗഖിഹി സഹാബ്, അതിനു മുകളിൽ മേഘം. നിങ്ങൾ ആലോചിച്ച് നോക്കും, കടലിന്റെ അടിയിൽ മുങ്ങിപ്പോയ ഒരാൾ, അവന്റെ മുകളിൽ ഈ ആന്തരിക തിരമാലകൾ. അതാണ് ആദ്യമത്തെ തിരമാല, മിം ഫൗഖിഹി യക്ഷാഹു മൗജ്, അവനെ ആന്തരിക തിരമാല മൂടിയിരിക്കുന്നു. മിം ഫൗഖിഹി മൗജ്, അതിനു മുകളിലും തിരമാലയുണ്ട് കേട്ടോ, അത് പുറത്ത് കാണുന്ന തിരമാല. അതിനു മുകളിൽ മിം ഫൗഖിഹി സഹാബ്, മേഘം. ആ മേഘം സൂര്യനെ മറച്ചിരിക്കുന്നു. ഈ മേഘം മറച്ച സൂര്യന്റെ കിരണം മേഘത്തെ മറികടന്ന് ഈ കടലിലെ ഉപരിപ്ലവമായ തിരമാല എത്തിയാൽ അതിനെയും മറികടന്ന് താഴേക്ക് പോകുമ്പോൾ ഈ വെളിച്ചം എത്തില്ല. അവിടെ ആന്തരിക തിരമാലകൾക്കും താഴെ ഈ മനുഷ്യൻ മുങ്ങിക്കിടക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ഇരുട്ടിനുമേൽ ഇരുട്ട് തിടം വെച്ച് കനം വെച്ച് കിടക്കുകയാണ്. ഇത്
അവിടെ അവൻ കൈ പൊക്കിയാൽ കൈ കാണില്ല. ഇത് ആഖിറത്തെ യദഹു, അവനവന്റെ കൈ പുറത്തിട്ടാ എല്ലാം എക്കത് യറാഹ കാണാൻ കഴിയില്ല. വമല്ലം യജലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, അല്ലാഹു വെളിച്ചം നൽകാത്തവന് വെളിച്ചമില്ല. ഈ സത്യം സ്വീകരിക്കാൻ കഴിയാതെ പോയ കാഫിറിന്റെ അവസ്ഥ പറഞ്ഞ ഒരു ഉദാഹരണം, കേവലം ഉദാഹരണം പറഞ്ഞതാ. ഇന്നും മനുഷ്യൻ പഠിച്ചെത്താത്ത ശാസ്ത്രീയമായ സത്യം, താഴേക്ക് പോകുന്തോറും മർദ്ദം കൂടി വരുമെന്ന് സയൻസ്. അതുകൊണ്ട് ഈ കടലിന്റെ പുറത്തുള്ള മർദ്ദത്തിന്റെ 400 ഇരട്ടിയാണത്രേ ആന്തരിക തീരങ്ങൾക്ക് താഴെയുള്ള മർദ്ദം. ആ മർദ്ദത്തെ ഒരു അസംഷൻ നടത്തിയിട്ട് അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് ടൈറ്റൻ. അതിന്റെ മർദ്ദം താങ്ങാൻ അകത്ത ഒരു വായു എയർ പോക്കറ്റുകൾ, വായു അറകൾ സംവിധാനിച്ചു. വലിയ ഏറ്റവും അധുനാതനമായ ലോഹത്തിന്റെ പേടകമുണ്ടാക്കി. അവിടെ കണക്കൂട്ടൽ തെറ്റി. അവിടെ എത്തിയപ്പോ ഈ മർദ്ദം താങ്ങാൻ കഴിയില്ല. അത് ഉള്ളിലേക്ക് വളഞ്ഞു പൊട്ടി തകർന്ന് 5 പേരും തീർന്നു പോയി. ഇനി നിങ്ങൾ വേറെ പഠനം നടത്തണം ഈ യാഥാർത്ഥ്യം കൂടെ പഠിപ്പിക്കുക. അപ്പൊ ഒരു ചോദ്യമുണ്ട് ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ, എങ്കിൽ ഈ ആഴക്കടലിൽ എത്ര എത്ര മത്സ്യങ്ങളും ജന്തുക്കളും അവയുണ്ട്, അവിടെ ജീവിക്കുന്നു. ഈ ആഴക്കടലിൽ പ്രകാശമില്ലാത്ത ഇരുട്ട് മൂടിയ കടലിൽ അവരുടെ ശരീരത്തിന് സ്വയം പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തിലൂടെയും അവർക്ക് പരിസരമറിയ സംവേദനങ്ങളിലൂടെയും അവ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, അവ ഈ മർദ്ദമുള്ള ഇരുട്ടുള്ള കടലിൽ വാ തുറന്ന് വെള്ളം അകത്തെടുക്കുന്നു. അവിടെ വായ മൂടിപ്പോവുകയോ മർദ്ദം കാരണം ഈ ജന്തു പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്നില്ല. അത്രമാത്രം അതിന്റെ ശരീരത്തിനകത്ത് വായു അറകൾ സംവിധാനിച്ചിരിക്കുന്നു. തമ്പുരാൻ ഇരുട്ടിനെ മറികടക്കാൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. മത്സ്യത്തിന് ഈ മർദ്ദത്തെ മറികടക്കാൻ കഴിയുന്ന കഴിവ് നൽകിയിരിക്കുന്നു തമ്പുരാൻ. നിങ്ങൾ ഈ നാദനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ല. ഇതാണ് തമ്പുരാൻ. ഈ ആദാർത്ഥം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശാസ്ത്രീയമായ വസ്തുല ഖുർആൻ പറയുന്നത്. ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, ഈ ശാസ്ത്രത്തിന് പോലും ഉദാഹരണമായിട്ട് പഠിപ്പിച്ചതാ. ഇതാണ് ഖുർആന്റെ മികവ്. അതുകൊണ്ട് അറിയണം, നാട്ടിൽ നടക്കുന്ന എല്ലാ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെയും വിശദീകരിക്കാൻ നിൽക്കലല്ല മുസ്ലിമാന്റെ പണി, മറിച്ച് യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ അല്ലാഹ് പറഞ്ഞു വെച്ച വസ്തുതകളെ ശരിയായി പഠിച്ച് ഈമാൻ ഉറപ്പിക്കലാ നമ്മുടെ പണി. അതുകൊണ്ട് സയൻസും ഖുർആനും തമ്മിൽ എങ്ങനെ എന്ന ഇരിപ്പ് വശം ഇനിയും ഉദാഹരണിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. സമയത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. നാദൻ യഥാവിധി ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് കരുത്തോടെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഈ കെട്ടകാലത്ത് കാലുറപ്പിച്ചു നിൽക്കാൻ, തലയുയർത്തി പിടിച്ചു നിൽക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ. വസ്തുതകൾ ശരിയായി മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും, വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം, വദുഊഹു ഇന്നഹു ബറുൽ കരീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الامين وعلى اله واصحابه اجمعين. ايها الناس اوصيكم ثانيا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بخماني راي സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് അവസരവും ഉദവിയും നൽകുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. امين برحمتك يا ارحم الراحمين.